കിടക്കുമ്പോൾ നിന്റെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് റസൂലുള്ള ഒരു ദിക്ർ ചൊല്ലുമായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ദിക്റാണ്. ഈ ദിക്ര കിടന്നിട്ട് ചെല്ലലാണ് സുന്നത്ത്. എന്റെ മുമ്പ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ പറയാം. ഈ ദിക്ര കിടന്നിട്ട് ചെല്ലല, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ആ സമയത്ത് ബിസ്മിക റബ്ബി വളഴത്തു ജംബി ഒബിക്കാറഫു അതൊക്കെ ചൊല്ലി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ ഈ കൈ വലത് കൈയിന്റെ ഈ ഉൾഭാഗം വലത് കവിളിൽ വെച്ചിട്ട് എല്ലാ രാത്രിയിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്നൊരു ദിക്റുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ദിക്റാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈകാ വവജ്ജഹ്തു വജ്ഹി ഇലൈകാ വഫവ്വൽതു അംരി ഇലൈകാ വാൽജഅതു ളഹരി ഇലൈകാ റഗ്ബതൻ വറഹ്ബതൻ ഇലൈകാ ലാ മൽജാ വലാ മൻജാ ഇല്ലാ ഇലൈകാ ആമന്തു ബികിതാബികല്ലദീ അൻസല ആ ദിക്ര ചൊല്ലിയിട്ട് അന്ന് ഉറക്കത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ പേടിക്കേണ്ടതില്ല. ഒന്നിരിക്കെ ഉമ്മാന്റെ വയറ്റിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ മരണപ്പെട്ടാൽ എത്ര ഏത് നിലയിലായിരിക്കോ അവന്റെ അവസ്ഥ, അതേ അവസ്ഥയിലാണ്. അല്ലെങ്കിലോ മാത്ത ഷഹീദാ, ഷഹീദായാണ് അവൻ മരണപ്പെടുന്നതെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്മിനെ ശ്രദ്ധിക്ക മുമ്മിനെ, ഈ ഒരു ദിക്ര അത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതിനി ഒറ്റടിക്ക് നമുക്ക് ഓർമ്മ കിട്ടണില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി യൂട്യൂബിൽ വോയിസ് ഓഫ് റഹ്മാനിയ എന്നടിച്ചാൽ നമുക്ക് കിട്ടും. അതൊന്നോ രണ്ടോ മൂന്നോ വട്ടാണ്ട് കേൾക്കുന്നെ എഴുതി വെക്കുക. കണ്ടിട്ട് ചെല്ലിയാ മതി, കാണാതെ ചെല്ലണ്ട. കണ്ടിട്ട് ചെല്ലിയാ മതി. അല്ലാഹുമ്മ കിടന്നിട്ട് നമ്മളൊരു ഏടിലത് എഴുതി വെച്ചു, എന്നിട്ട് നമ്മളത് നോക്കിയിട്ട് ചെല്ലാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുമ്മ അല്ലാഹുവേ അസ്ലംതു നഫ്സി ഇലൈകാ, എന്റെ നഫ്സിനെ ഇതാ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഉറങ്ങാണല്ലോ, ഇനിയിപ്പീ ശ്വാസോച്ഛ്വാസം ഒരു ബോധത്തോടുകൂടെ നടത്താൻ എനിക്ക് കഴിയൂല. എന്റെ കിഡ്നി നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാലും ആ വർക്ക് ഒരു സെക്കൻഡ് പോലും നിർത്തിവെക്കാതെ ആ കിഡ്നി ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ. എന്റെ ഹാർട്ടിന് വിശ്രമമില്ലല്ലോ, ഞാൻ ഉറങ്ങാൻ ഞാൻ റെസ്റ്റിലാണ്. എന്റെ ഹാർട്ട് മിനിറ്റ് കൊണ്ട് അടിച്ചുകൊണ്ട് മിനിറ്റിൽ പല തവണയായി അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ ബ്ലഡ് നിരന്തരമായി സർക്കുലേഷൻ ബ്ലഡിൽ നടന്നു ാണ്. എല്ലാ പണികളും നടക്കുന്നുണ്ട്, പക്ഷേ പഠിച്ചവനെ ഞാനോ ഞാൻ ഉറങ്ങാൻ. അതുകൊണ്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈകാ, ഞാൻ എന്റെ നഫ്സിനെ ഇതാ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. വഫവ്വൽതു അംരി ഇലൈകാ, എല്ലാ കാര്യങ്ങളും നിന്നെ ചുമതലപ്പെടുത്തി. വാൽജഅതു ളഹരി ഇലൈകാ, എന്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനി എനിക്ക് യാതൊരു ബോധവുമില്ല അല്ലാ, എന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അല്ലാ, എന്റെ കാര്യങ്ങളൊക്കെയും അറിയേണ്ടവൻ നീയാ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈകാ വവജ്ജഹ്തു വജ്ഹി ഇലൈകാ വഫവ്വൽതു അംരി ഇലൈകാ വാൽജഅതു ളഹരി ഇലൈകാ റഗ്ബതൻ വറഹ്ബതൻ ഇലൈകാ, എല്ലാ ആശയും പ്രതീക്ഷയും റബ്ബേ നിന്നിലേക്കാണ്. ലാ മൽജാ വലാ മൻജാ ഇല്ലാ ഇലൈകാ, നിന്നിലേക്കല്ലാതെ ഒരു അഭയകേന്ദ്രമില്ല, നിന്നിലേക്കല്ലാതെ ഒരു രക്ഷാകേന്ദ്രമില്ല.
അല്ലാഹുവേ ആമൻതു ബികിതാബികല്ലദീ അൻസൽതാ, നീ ഇറക്കിയ എല്ലാ ഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഖുർആൻ മാത്രമല്ല, അതിനു മുമ്പ് നൽകപ്പെട്ട കിതാബുകൾ, മുസാ നബിക്ക് തൗറാത്ത് കൊടുത്തില്ലേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചിൽ കൊടുത്തില്ലേ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സബൂർ കൊടുത്തില്ലേ, പല പ്രവാചകന്മാർക്കും ഏടുകൾ കൊടുത്തില്ലേ. അമൻതു ബികിതാബികല്ലദീ അൻസൽതാ, നീ ഇറക്കിയ കിതാബ് കൊണ്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. വനബിയകല്ലദീ അർസൽതാ, നീ അയച്ച അമ്പിയാക്കളിൽ പ്രത്യേകിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധമായ ഒരു അഭയ പ്രാർത്ഥന, തവക്കുലിന്റെ പ്രാർത്ഥന, അത് കിടന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഈ കൈയിന്റെ ഉള്ളൻ ഭാഗം കവിളിൽ വെച്ച് എല്ലാ രാത്രിയിലും ചൊല്ലിയിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ഇൻഷാഅല്ലാ ഇതൊന്ന് പഠിച്ച് പതിവാക്കണം. ഇത് ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി മാറും. അല്ലാഹുവേ വിധി നൽകണമേ റബ്ബേ, തൗഫീഖ് നൽകണമേ അല്ലാ. മൂന്നാമത്തെ നിബന്ധന കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ അങ്ങനെ ശീലിച്ചാൽ പിന്നെ അങ്ങനെ കിടക്കും. അവക്കോ റാഹത്താണ്ട് കിട്ടണമെങ്കിൽ കമിഴ്ന്ന് കിടക്കേണ്ടി വരും, അത് നല്ലതല്ല. നരകക്കാര് നരകത്തിലെപ്പോഴും കമിഴ്ന്നാണ് കിടക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ ഒരാളവിടെ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അന്നബി ഉമാമത്ത റളിയല്ലാഹു അൻഹു ഖാൽ, മറ്റ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലിൻ നായിമിൻ ഫിൽ മസ്ജിദ്. റസൂൽ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ ഒരാള് പള്ളിയിൽ ശരിക്ക് കമിഴ്ന്ന് ഇങ്ങനെ കിടക്ക. ഫല്ലറബഹു ബിരിജിലി, അപ്പോൾ റസൂലുള്ള കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. അതിൽ തന്നെ മനസ്സിലാക്കാ ഈ കടത്തം മുത്ത റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അതിലൊണ്ടൊരു തട്ടാണ്ട് എന്നിട്ട് പറഞ്ഞു, സഹോദരാ എഴുന്നേൽക്ക് എഴുന്നേൽക്ക. നീ കിടക്കുന്നത് നരകക്കാരന്റെ കിടത്തമാണ്. കമിഴ്ന്നുള്ള കിടത്തം നരകക്കാരുടെ കിടത്തമാണ്. ഇത് ശരിയല്ല, ഇത് വലിയ ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി. ശാസ്ത്രീയപരമായി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാലുള്ള ഗുണങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല ഗുണങ്ങളുണ്ട്, പക്ഷെ അതിന് വേണ്ടി ഞാൻ കിടക്കുന്നു എന്നുള്ള നിയ്യത്തിൽ കിടന്നാൽ ആ ഗുണേ കിട്ടുള്ളൂ? ഏത് കിട്ടൂല? ഇത്തിബാഇന്റെ കൂലിട്ടൂല. അള്ളാഹിനോട് വലിയ ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻപറ്റിക്കോളി എന്ന് പറഞ്ഞല്ലോ. നമ്മളെ നിയ്യത്ത് ആ പിൻപറ്റലാവണം. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ ഇൻഷാ അല്ലാ ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ കൂലിയായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.